മരട് ഫ്ളാറ്റ് നിമിഷങ്ങൾക്കകം പൊളിച്ചു നീക്കുന്നത് നേരിൽ കണ്ട കൊച്ചി നിവാസികൾക്ക് ഇപ്പോൾ പാലാരിവട്ടം മേൽപ്പാലം പൊളിക്കുന്ന കാഴ്ചയും വ്യത്യസ്തമാണ്. ഞൊടിയിടെ നിലംപൊത്തിക്കുന്ന ഫ്ളാറ്റ് പൊളിക്കൽ രീതിയല്ല, കോൺക്രീറ്റ് കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റുന്ന രീതിയാണ് പാലാരിവട്ടം മേൽപ്പാലത്തിൽ പുരോഗമിക്കുന്നത്. പെരുമ്പാവൂരിലെ പള്ളാശ്ശേരി എർത്ത് വർക്ക്സിനാണ് DMRC പൊളിക്കലിനായി കരാർ നൽകിയിട്ടുള്ളത്. കോട്ടയം നാഗമ്പടം പാലവും ചമ്പക്കർ പാലവും അനായാസം പൊളിച്ചു നീക്കിയിട്ടുള്ള ഖ്യാതിയിലാണ് പള്ളാശ്ശേരി എർത്ത് വർക്ക്സ് പാലാരിവട്ടം മേൽപ്പാലം പൊളിക്കാനെത്തിയത്. ദേശീയപാത 66 കടന്നു പോകുന്നവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെയാണ് ഈ പാലാരിവട്ടം മേൽപ്പാലം പൊളിച്ചു നീക്കുന്നത്. പാലാരിവട്ടം ത്വരിതഗതിയിൽ പൊളിച്ചു നീക്കുമ്പോൾ ഇതിൽ ഡിസ്മാൻഡലിംഗ് മെത്തഡാണ് ഈ പൊളിച്ചു നീക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പള്ളാശ്ശേരി എർത്ത് വർക്ക്സാണ് ഇതിൻ്റെ ഈ ഒരു കോൺട്രാക്ട് പൊളിക്കൽ ഏറ്റെടുത്തിരിക്കുന്നത്. DMRC വഴിയാണ് ഇവരിലേക്ക് എത്തിയതും. ഈ പള്ളാശ്ശേരി എർത്ത് വർക്ക്സ് തന്നെയാണ് നേരത്തെ കോട്ടയം നാഗമ്പടം പാലവും അതോടൊപ്പം തന്നെ ചമ്പക്കര പാലവും പൊളിച്ചുള്ള അനുഭവ പരിചയം വെച്ചുകൊണ്ടാണ് DMRC ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. മരട് ഫ്ളാറ്റ് ഞൊടിയിടയിൽ നിലം പൊത്തുന്നത് നോക്കി നിന്ന കൊച്ചി നിവാസികൾക്ക് പാലാരിവട്ടത്ത് എത്തുമ്പോൾ അല്പം കൂടി ക്ഷമ കാണിക്കണം. കാരണം മേൽപ്പാലം കോൺക്രീറ്റ് കഷ്ണങ്ങളാക്കി മുറിച്ചു മാറ്റുന്ന ഡിസ്മാൻഡലിംഗ് രീതിയാണ് ഇവിടെയുള്ളത്. പെരുമ്പാവൂരിലെ പള്ളാശ്ശേരി എർത്ത് വർക്ക്സിനാണ് DMRC പൊളിക്കൽ ചുമതല നൽകിയത്. ചമ്പക്കര പാലവും കോട്ടയത്തെ നാഗമ്പടം പാലവും ഉൾപ്പെടെ 100+ പാലങ്ങൾ പൊളിച്ച അനുഭവ സമ്പത്തുമായാണ് പള്ളാശ്ശേരി പാലാരിവട്ടത്ത് തകർക്കൽ തുടങ്ങിയത്. നമ്മൾ ഡിസ്മാൻഡലിംഗ് ഡിമോളിഷിംഗ് സെക്ടറിൽ കഴിഞ്ഞൊരു 18 വർഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വൈറ്റില, ചമ്പക്കര, അതുമാതിരി തന്നെ കോട്ടയം നാഗമ്പടം പാലം, റെയിൽവേക്ക് വേണ്ടിയിട്ട് ഒരു 100+ പാലങ്ങൾ പൊളിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റെഫറൻസിലാണ് നമുക്ക് ഈ വർക്ക് കിട്ടിയത്. ഇതിപ്പോൾ നമ്മൾ പൊളിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഇതിൻ്റെ കൈവരികൾ എടുത്തിട്ട് പിന്നെ അതിന് ശേഷം സ്ലാബ് കട്ട് ചെയ്യും, ദെൻ ബീം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ജർമ്മൻ നിർമ്മിതമായ ഡയമണ്ട് വയർസോ ഉപയോഗിച്ചാണ് ഡെക്സ് സ്ലാബുകൾ ഉൾപ്പെടെ മുറിച്ച് നീക്കുന്നത്. 6 യന്ത്രങ്ങൾ മുറിക്കാനായി എത്തിച്ചിട്ടുണ്ട്. പൊടിയും ശബ്ദവും ഇല്ലാതെയാണ് പൊളിക്കൽ മുന്നോട്ട് പോകുന്നത്. ഞായറാഴ്ച മുതൽ സ്പാനുകൾ പൊളിക്കുന്നതോടെ പാലത്തിനടിയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും അടയ്ക്കും. ഇതോടെ ഭാഗികമായ ഗതാഗത നിയന്ത്രണങ്ങളും ഉണ്ടാകും. ത്വരിതഗതിയിലാണ് പാലം പൊളിക്കൽ മുന്നോട്ട് പോകുന്നത്. അടുത്ത മെയ് മാസത്തോടുകൂടി ഈ പാലം പൂർണ്ണമായും പുനർനിർമ്മിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഞായറാഴ്ച മുതൽ ഭാഗികമായ ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും. ക്യാമറമാൻ അഭിലാഷ് മുഹമ്മയ്ക്കൊപ്പം സിബി ജോസഫ്, കൈരളി ന്യൂസ്.